സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ക്രിസ്തുമസിങ് അടുത്തു വന്നു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും കരോളുകളും നിറഞ്ഞ ആ രാത്രി നമുക്ക് എത്ര സന്തോഷം തരാറുണ്ട്. ഉണ്ണീശോയുടെ ജന്മദിനമായ ക്രിസ്തുമസിന് സമ്മാനങ്ങളുമായി ക്രിസ്തുമസ് അപ്പൂപ്പൻ എത്താറില്ലേ? ജിംഗിൾ ബെൽസ്, ജിംഗിൾ ബെൽസ്, ജിംഗിൾ ഓൾ ദി വേ. Oh, what fun is to ride in one horse open sleigh. Hey, jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in one horse open sleigh. ഇന്ന് നമുക്ക് ആ ക്രിസ്മസ് അപ്പൂപ്പന്റെ കഥ കേട്ടാലോ? ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ്. ഫാദർ ക്രിസ്മസ്, ക്രിസ്മസ് എങ്കിൽ എന്നീ പേരിൽ അറിയപ്പെടുന്ന സെന്റ് നിക്കോളാസ് ഡിസംബർ 24 അർദ്ധരാത്രിയിൽ വിശുദ്ധ നിക്കോളാസ് ദിനത്തിലും കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി എത്താറുണ്ടെന്നാണ് വിശ്വാസം. ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് തടിച്ച് വെള്ളത്താടിയിലുള്ള സന്തോഷാവനായ ഒരാളായാണ് സാന്തായി ചിത്രീകരിക്കുന്നത്. മഞ്ഞിലൂടെ റേൺഡീസ് വലിക്കുന്ന തെന്നുവണ്ടിയിൽ പുഞ്ചിരിയോടെ വരുന്ന സാന്ത കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിൻ്റെ ചിമ്മിനിയിലൂടെ അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നായിരുന്നു വിശ്വാസം. സമ്മാനങ്ങളുമായി വരുന്ന സാന്തായും കാത്ത് രാത്രി കുട്ടികൾ ഉറങ്ങാതിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സാന്തായുടെ കഥകൾ പലതരത്തിലുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ സാന്തായെ പാപ്പാഞ്ഞി എന്നും ക്രിസ്തുമസ് അപ്പൂപ്പൻ എന്നുമാണ് വിളിക്കുന്നത്. എല്ലാ ക്രിസ്തുമസിനും കരോളിനോടൊപ്പം കുട്ടികൾക്ക് സമ്മാനങ്ങളും മിഠായികളുമായി നമ്മുടെ പാപ്പാഞ്ഞി എത്തുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ പാപ്പാഞ്ഞിയെ കാത്തിരിക്കാം. എല്ലാവർക്കും ഉണ്ണീശോയുടെ ജന്മദിനമായ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേരുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ബൈ ബൈ.